Fashionable ആയി പർദ വിപണിയും റമദാനിൽ സ്ത്രീകളുടെ മുഞ്ചു കൂട്ടാൻ കല്ലുകളും മുത്തുകളും മാത്രമല്ല മനോഹരമായ മറ്റ് ഡിസൈനുകളിലും വ്യത്യസ്ത നിറങ്ങളിലുമാണ് പർദ കൂട്ടം വിപണിയിലെത്തിയിരിക്കുന്നത്. നൈനൂസ് അരുമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൂടുതൽ ഫാഷനബിൾ ആണ് ഇപ്രാവശ്യത്തെ റമദാനിലെ പർദ വിപണി. കല്ലുകളും മുത്തുകളിലും മാത്രം ഒതുങ്ങാതെ മനോഹരമായ ഡിസൈനുകളിലാണ് പർദകൾ വിപണിയിൽ ഒരുങ്ങിയിരിക്കുന്നത്. കറുപ്പ് നിറത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന പർദകൾ പല നിറങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നത് വിപണിയെ വ്യത്യസ്തമാക്കുകയാണ്. അറേബ്യൻ സ്റ്റൈലാണ് മിക്ക പർദകളിലും. നിറയെ ചിറകുകളുള്ളതും നോട്ടത്തിൽ വലുപ്പം തോന്നിക്കുന്നതും എന്നാൽ ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് പർദകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുരയ്യ, ഫഹജ, അലീഫ എന്നിവയാണ് റമദാൻ സ്പെഷ്യലായി എത്തിയിരിക്കുന്നത്. ഇവയ്ക്കൊപ്പം സുബൈദ, ടെക്രിഷ് കോട്സ്, ഇസോഫിഷാൻ, അഫ്രീൻ, സനം, മെഹറിയാൻ, അലീഷ, ഉലൈമ തുടങ്ങി നിരവധി ഡിസൈനർ പർദകളും റമദാനിൽ വിപണിയിലെത്തിയിട്ടുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ് ഇവയുടെ ആവശ്യക്കാർ. വിലയാണെങ്കിൽ 2000 തുടങ്ങി 3000, 4000 എന്നിങ്ങനെ നീളുന്നു. ഇത്തരം പർദകൾക്കൊപ്പം മുതിർന്ന സ്ത്രീകൾക്ക് കൂടുതൽ ആഡംബരമല്ലാത്ത രീതിയിൽ കറുപ്പ് നിറത്തിൽ മാത്രം ഡിസൈൻ ചെയ്ത പർദകളും വിപണിയിൽ സജീവമാണ്. കൂടുതൽ ആഡംബരമാവാതെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പർദകൾക്കാണ് ആവശ്യക്കാർ ഏറെയുമെന്ന് കോഴിക്കോട് ബീച്ച് റോഡിലെ മെഹർ പർദ ഷോറൂം ഉടമ റൂബി മുഹമ്മദ് പറയുന്നു. അതായത് മെഹറിൽ വരുന്ന ഒരു ഫ്രീ ഫ്ലോയിങ് ഫാബ്രിക്, അതായത് നമ്മൾ പറയുന്ന സ്പെഷ്യൽ ഫാബ്രിക്, അത് വന്നിട്ട് ടോട്ടലി വാട്ടർ അബ്സോർബൻ്റ് ആണ്, സ്വെറ്റ് അബ്സോർബൻ്റ് ആണ്, അപ്പം ചൂടെടുക്കില്ല, ഫ്രീ ഫ്ലോയിങ് ആണ്. അപ്പം നമ്മൾ ഏത് രീതിയിലാണോ ധരിക്കുന്നത് അതേ രീതിയിൽ ബോഡിയോട് ചേർന്ന് നിൽക്കും. ടോട്ടലി എന്താ പറയുക, റിവീലിംഗ് അല്ലാതെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട്, അതായത് ഡ്രേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നമ്മൾ ഈ സീസണിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പർദകളോടൊപ്പം അവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഹിജാബുകളും വിപണിയിലുണ്ട്. വ്യത്യസ്ത നിറത്തിലും ഡിസൈനിലുമാണ് ഹിജാബുകളും എത്തിയിരിക്കുന്നത്. അനാർക്കലി എക്സ്ട്ര, അറ്റിഫ, മുംതാസ്, സെയ്തുൽ തുടങ്ങി നീളുന്നു ഹിജാബുകൾ. കൂടാതെ കുട്ടികൾക്ക് ഇണങ്ങുന്ന പർദകളും വിപണിയിലെത്തിയിട്ടുണ്ട്. അതിലും പുതിയ ശീലുകൾ കാണാം. ക്യാമറമാൻ ജഷാദിനൊപ്പം നൈനു.